രാത്രികാലങ്ങളിൽ ചൂട്ട് കത്തിച്ചും പടക്കം പൊട്ടിച്ചുമൊക്കെ അതിജീവിക്കുന്ന മലയോര മേഖല സമീപകാലത്തെ ഏറ്റവും സജീവമായ ജീവൽ പ്രശ്നങ്ങളിലൊന്ന്, മനുഷ്യ വന്യജീവി സംഘർഷം. സംസ്ഥാന ദുരന്തമായി തന്നെ സർക്കാർ പ്രഖ്യാപിച്ചു. അതേ സർക്കാർ തന്നെ മഴക്കാടുകളെ പോലും നശിപ്പിക്കുന്ന യൂക്കാലി മരങ്ങളെ വീണ്ടും നമ്മുടെ വനങ്ങളിൽ നടാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഈ തീരുമാനം കാടിനെ അറിയാത്ത, നാടിനെ അറിയാത്ത, അവരുടെ പ്രശ്നങ്ങൾ അറിയാത്തവരുടേതാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. എങ്ങനെയാണ് യൂക്കാലി അപകടകാരിയാകുന്നത്? യൂക്കാലിപ്റ്റസ് കൃഷി ചെയ്തതോടുകൂടി ഈ പ്രദേശമാകെ വരണ്ടുണങ്ങി. ഈ കാട്ടിലുള്ള മാവിൻഹള്ള റിസർവിലെ ഏറ്റവും വലിയ ചതുപ്പ് 15 കിലോമീറ്റർ വരെ നീളമുണ്ടായിരുന്ന, 3-4 കിലോമീറ്റർ വീതി ഉണ്ടായിരുന്ന, ആണിറങ്ങിയാൽ ആണ്ടുപോകുമായിരുന്ന ചതുപ്പ് എല്ലാം വറ്റിപ്പോയി. നെൽവയലുകൾ ഇല്ലാതായി. ഈ കാട്ടിൻ്റെ ഉള്ളിൽ പക്ഷികൾക്കോ മറ്റു വന്യജീവികൾക്കോ തീറ്റ ഇല്ലാതായി. പക്ഷികൾക്ക് വിശ്രമിക്കാൻ പോലും ഇടമില്ലാതായി. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയും മണ്ണിൻ്റെ ഫെർട്ടിലിറ്റിയും ആകെ താറുമാറായി. ഉറവകളൊന്നും ഇല്ലാതായി. ഇതിൻ്റെ ഉള്ളിലുള്ളതായ ഈ കാട്ടിലുണ്ടായിരുന്നതായ വന്യജീവികളെല്ലാം തന്നെ സ്വസ്ഥതയും സ്വൈര്യതയും ജീവ അവരുടെ ഭക്ഷണവും നഷ്ടപ്പെട്ട് കൃഷിക്കാർക്കിടയിൽ വന്ന് നാശമുണ്ടാക്കാൻ തുടങ്ങി. ആ പടിഞ്ഞാറത്തറയ്ക്ക് അടുത്തുള്ളതായ തരിയോട് താണ്ടിയോട് കാടുകൾ, ലേഡി സ്മിത്ത് കാടുകൾ, ഇവിടെയെല്ലാം തന്നെ യൂക്കാലിപ്റ്റസ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് കബനിയുടെ നീരൊഴുക്കിനെയും ബാധിച്ചിട്ടുണ്ട്. യൂക്കാലി മരം ഇന്ത്യൻ മരമല്ല, അത് ആസ്ട്രേലിയയിൽ നിന്ന് വന്നാണ്. അവിടെ ചതുപ്പിൽ വളരുന്നതാണ്, ചതുപ്പ് വറ്റിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. യൂക്കാലിപ്റ്റസ് വെച്ച് പിടിപ്പിക്കുന്നതോടെ മണ്ണാകെ വന്ധ്യയാവും. നിങ്ങൾ ശ്രദ്ധിച്ചതറിയില്ല, ഇവിടെ ഒരൊറ്റ അടിക്കാടുകളുമില്ല, പുല്ല് പോലും വളരാനില്ല. ഇത് മരുസമാനമായി കിടക്കുകയാണ്. വനമന്ത്രി പറയുന്നത് നിലനിൽപ്പിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം തന്നെ നമ്മൾ വയനാട്ടിൽ കാണുന്നു തുടർക്കഥയാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷം. ആരുടെ നിലനിൽപ്പ് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. അത് വളരെ വ്യക്തമാണ്. ആ നിലനിൽപ്പ് മന്ത്രിയുടെയും അതുപോലെ തന്നെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെയും വെള്ളാനകളുടെ നിലനിൽപ്പാണ്. അവർക്ക് വേണ്ടിയുള്ളതായ പുതിയ മേച്ചിൽപ്പുറങ്ങൾ, തട്ടിപ്പിനും വെട്ടിപ്പിനുമുള്ള മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതല്ലാതെ യൂക്കാലിപ്റ്റസിന് ഇപ്പോൾ ഒരു വിലയില്ല. വയനാട്ടിലെ നല്ല കേരളത്തിലെ പശ്ചിമഘട്ട മേഖലയിൽ എവിടെ മരങ്ങൾ, ഈ യൂക്കാലി മരങ്ങളുടെ പ്ലാന്റേഷൻ കൊണ്ടുവരികയാണെങ്കിലും അത് ജനങ്ങൾ പറിച്ചു കളിയും. അങ്ങനെ ഒരുപാട് ചരിത്രം വയനാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിൽ ഒരു തൈ പോലും നടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മാത്രമല്ല അത് കേരളത്തിൽ ഉടനീളം അത് അതാണ് നിലപാട്. ഈ ഒരു തീരുമാനം മുന്നോട്ട് വന്നാൽ അതിനെതിരെ ശക്തമായ തീർച്ചയായിട്ടും എതിർക്കുക. ഇത് ജനവിരുദ്ധമാണ്, ജനങ്ങൾക്കെതിരായുള്ള വെല്ലുവിളിയാണ്. അതൊരു ജനകീയ സർക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. വന്യജീവി ആക്രമണത്തിൽ തുടർക്കഥയാകുന്ന മരണങ്ങൾ. കഴിഞ്ഞ മാസങ്ങളിൽ പോളിൻ്റെയും അജീഷിൻ്റെയും ഒക്കെ വീട്ടിൽ നിന്ന് കേട്ട നിലവിളികൾ ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. ശീതളീകരിച്ച മുറികളിൽ നിന്ന് ഇത്തരം തീരുമാനമെടുക്കുമ്പോൾ ആരുടെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന ചോദ്യമാണ് സർക്കാർ ആലോചിക്കേണ്ടത്. ഷമീർ മച്ചിങ്ങളിനൊപ്പം അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, വയനാട്.